ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടേതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഹെയറിനെയൊക്കെ തയ്യാറാക്കുമ്പോൾ തലേ ദിവസം ഇരുമ്പ് ചട്ടിയിലൊക്കെ മിക്സ് ചെയ്ത് പിറ്റേ ദിവസമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തയ്യാറാക്കി നമുക്ക് അപ്പോൾ തന്നെ തലമുടിയിൽ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്ത് നമുക്കത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയൊക്കെ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ തന്നെ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ എനിക്ക് എപ്പോഴും ആവശ്യമുണ്ട്. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഇനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇലകളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മൈലാഞ്ചിയുടെ ഇല തന്നെയാണ്. മൈലാഞ്ചിയുടെ ഇല നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് ഹെന്ന പൗഡർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പനിക്കൂർക്ക ഇലയാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ജലദോഷം പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ നീരാണ് കൊടുക്കാറുള്ളത്. ഈ ഒരു ഇല ഈ നമ്മുടെ എയർ പാക്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ജലദോഷം നീരിറക്കം ഒന്നും ഉണ്ടാവില്ല. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും. മൈലാഞ്ചിയുടെ ഇല നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മൈലാഞ്ചിയുടെ ഇല പകുതി ഭാഗം നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ നിറച്ചിട്ട് കൊടുക്കണ്ട. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പനിക്കൂർക്ക ഇല ചെറുതാക്കി കഷ്ണം മുറിച്ച് ഈ മൈലാഞ്ചിയുടെ ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ മാറാനും താരം പോകാനും മുടിക്ക് നിറം കിട്ടാനും ഒക്കെ നല്ലതാണ് പനിക്കൂർക്ക ഇല ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇപ്പം ഞാൻ മൈലാഞ്ചിയുടെ ഇല നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇല കഴുകിയെടുത്തപ്പോൾ ആ ഇലയ്ക്കുള്ള ഒരു നനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ തേയില ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്ത കട്ടൻ ചായയാണിത്. ഇതിൽ നിന്ന് നമുക്കൊരു 4-5 സ്പൂണ് കട്ടൻ ചായ ഈ ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് വേണ്ട, ഇതൊന്ന് നന്നായിട്ട് അരിഞ്ഞ് കിട്ടാനുള്ള മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഒഴിച്ചിട്ട് ഇതാ മൈലാഞ്ചിയുടെ ഇല നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അരയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്ലിൽ വെച്ചിട്ട് നമുക്ക് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാം. അല്ല, ഗ്ലൗസ് ഇടാതെ അരച്ചു കഴിഞ്ഞാൽ കൈയൊക്കെ ചുമന്ന നിറമായി പോകും കേട്ടോ. അപ്പം ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മൈലാഞ്ചിയുടെ കൂട്ടിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നീലാമരിയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നീലാമരിയുടെ പൊടി ചേർത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാക്കി തേയില വെള്ളം ഉണ്ട് ഇവിടെ. അതിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടി നീലാമരിയുടെ പൊടി മൈലാഞ്ചിയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ തേയില വെള്ളം ഒഴിച്ച് ഇതൊന്ന് കട്ടി കുറയ്ക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇത് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ തലേന്ന് മുഖത്തേക്കൊക്കെ ഒലിച്ചിറങ്ങും. അങ്ങനെ മുഖത്തിൻ്റെ സ്കിന്നിനൊക്കെ കളറ് മാറിപ്പോവും. അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ഹെയർ ഡൈ ഞാൻ എൻ്റെ തലമുടി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ മുടി നെറ്റി ഭാഗത്തൊക്കെ നന്നായിട്ട് നരച്ചിരിക്കുകയാണ്. അപ്പം ഞാനിത് നരച്ച ഭാഗത്ത് മാത്രമല്ല തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ഹെയർ പാക്ക് കൂടിയാണ്. മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി കിളിർത്ത് വരാനും അതുപോലെ മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും താരനുണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് തലയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് മുഴുവൻ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാനിതാ എൻ്റെ തലമുടിയിൽ തലയിൽ മുഴുവനായിട്ടും ഈ ഒരു ഹെയർ പാക്ക് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണാം. ഇപ്പോൾ അതാ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തലമുടിയൊക്കെ വാഷ് ചെയ്തു.
ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ നിറയെ നരച്ച മുടി ഉണ്ടായിരുന്നു, അതെല്ലാം നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കറുപ്പ് നിറം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മാസത്തിൽ 2 തവണ ഡൈ ചെയ്ത് കൊടുക്കണം. കെമിക്കൽ ഡൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആദ്യത്തെ തവണ നല്ലൊരു റിസൾട്ട് കിട്ടില്ല, 2 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.